ഭയപ്പെടേണ്ട, ദൈവം നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ആരെയും പരീക്ഷിക്കുന്നതുമില്ല. പ്ലീസ് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. രണ്ട് ജ്യൂസ് പറയട്ടെ, രണ്ട് ജ്യൂസ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം താൻ ഓർക്കുന്നുണ്ടോ? അതിനുശേഷം ഒരിക്കലെങ്കിലും അവളുടെ ജീവിതത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഈ വന്ന കാലത്ത് ഒരു റേപ്പിക്കിനെ കല്ലെല്ലാം കഴിക്കുക എന്ന് പറയുന്നത് ഹീറോയിസം ആണ്. പക്ഷേ അന്നേരം തോന്നിയ കുത്തിക്കഴപ്പിന് നീ അവളെ വലിച്ചു കീറിയപ്പോൾ അവൾക്ക് നഷ്ടമായത് അവളുടെ ജീവിതമാണ്. ഒരുപക്ഷേ വസ്ത്രങ്ങൾക്ക് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ പിച്ച് ചിന്തപ്പെടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി അവർ സംസാരിക്കുമായിരുന്നു. തന്നെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഈ നടന്ന കാര്യങ്ങളൊക്കെ മൂന്നാമതൊരാൾ കൂടെ അറിയാമെന്ന് തന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. കർമ്മ എന്നുണ്ട്. There are no menus. You will get served what you deserve. ഏറ്റവും ചെറിയ ശിക്ഷയല്ലേ? പക്ഷെ ഞാൻ അനുഭവിച്ച മെന്റൽ പെയിൻ ആൻഡ് ഫ്രസ്ട്രേഷൻ അത് അവൻ അറിയണം. എസ്സാ, ഇതൊന്നും നിന്റെ തെറ്റല്ല. നിനക്ക് സംഭവിച്ച ആ അവസ്ഥയെ നീ മറന്നു കളഞ്ഞിട്ട് ഇന്നോട്ട് നീ ജീവിച്ചു തുടങ്ങ. ജീവിതത്തിലെ ഓരോ നിമിഷവും നീ ആസ്വദിച്ചു തുടങ്ങ. സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹിക്കാത്ത എന്തുണ്ട് ലോകത്ത്? തിരിച്ചും സ്നേഹിക്കാൻ നീ തയ്യാറാണെങ്കിൽ
ഇന്നു മുതലുണ്ടാവും ഞാൻ കൂടെ. ഇത് കണ്ടോ, പോയിസൺ. ഈ നോർത്തിലൊക്കെ ആൾക്കാർ സൂയിസൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലവറാണ്. ഇതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പോയിസൺ മനുഷ്യ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേനും ആളുടെ മെന്റൽ സ്റ്റെബിലിറ്റിയൊക്കെ അങ്ങ് തകർന്നൊരുമാതിരി ഭ്രാന്തനെ പോലെയാവും.